നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തിരിഞ്ഞുകുത്തുന്ന കുന്തമുന. ജെ എൻ യു കലാപത്തിന്റെ ഉത്തരവാദിത്തം ഡൽഹി പോലീസിനുമേൽ കെട്ടിവച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അറസ്റ്റിലായ വിദ്യാർത്ഥി സംഘടനാ നേതാവ് കനയ്യകുമാർ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയതിന് തെളിവില്ല. ദേശദ്രോഹക്കുറ്റം ചുമത്തിയത് പോലീസിന്റെ അമിത ആവേശമെന്നും വാദം. വിവാദങ്ങളിൽ കസ്റ്റഡിയിലുള്ള കനയ്യകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പട്യാല ഹൌസ് കോടതിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. അതേസമയം പ്രതിഷേധമിരുമ്പുന്ന ജെ എൻ യു ക്യാമ്പസ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് സന്ദർശിക്കും. ജെ എൻ യു കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിടണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും നിർദ്ദേശം. അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആളിപ്പടരുന്ന വിവാദത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ. ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകണമെന്ന ആവശ്യവുമായി രാഷ്ട്രപതിക്ക് കോൺഗ്രസിന്റെ കത്ത്. സഖ്യത്തിന്റെ സമ്മർദ്ദത്തിൽ പശ്ചിമബംഗാളിലെ പ്രത്യേക ശാസ്ത്രവിരുദ്ധ സഖ്യത്തിൽ തീരുമാനം കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ട CPM PB. ഇന്നലെ രാത്രി വൈകും വരെ ചേർന്ന പോളിറ്റ് ബ്യൂറോയിൽ കോൺഗ്രസുമായുള്ള സഖ്യകാര്യത്തിൽ രൂക്ഷ ഭിന്നത. അനുകൂലപക്ഷത്തിന്റെ നിലപാട് PB തള്ളിയില്ല എന്നതും ശ്രദ്ധേയം. പ്രത്യയ ശാസ്ത്രപരമായ തീരുമാനങ്ങൾക്ക് അധികാരമുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗങ്ങൾ ഇന്നും നാളെയും. സഖ്യമാകാമെന്ന യെച്ചൂരിയുടെ ബംഗാൾ ലൈൻ തള്ളി ദേശീയ തലത്തിൽ കോൺഗ്രസ് വിരുദ്ധ ലൈൻ തുടരണമെന്ന നിലപാടിൽ കാരാട്ടുപക്ഷം. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്നും സോംനാഥ് ചാറ്റർജിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കരുതെന്ന വാദവും പോളിറ്റ് ബ്യൂറോ തള്ളി. കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച ബംഗാൾ വികാരം കൂടി തള്ളുന്നതിന്റെ സമ്മർദ്ദത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി. കക്കട്ടിൽ ഓർമ്മയായി. കഥയുടെ സങ്കടത്തെ നേർത്ത ചിരികൊണ്ട് പൊതിഞ്ഞ കക്കട്ടിൽ വിടവാങ്ങി. പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ അക്ബർ കക്കട്ടിൽ കോഴിക്കോട്ട് അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 5 മണിയോടെയായിരുന്നു അന്ത്യം. 62 വയസ്സായിരുന്നു. ഭാഷയിൽ വേറിട്ട വഴിയിലൂടെയും അവതരണത്തിൽ ലാളിത്യത്തിന്റെ സൌന്ദര്യത്തിലൂടെയും കഥാലോകത്ത് സ്വന്തം തട്ടകമൊരുക്കിയ കക്കട്ടിൽ ദീർഘനാളായി അർബുദ ചികിത്സയിലായിരുന്നു. വടക്കേ മലബാറിന്റെ നേരും നർമ്മവും തിളക്കമേറ്റുന്ന കഥകളിൽ കക്കട്ടിൽ കാത്തുവച്ചത് സങ്കടഭരിതമായ ജീവിതത്തിന്റെ സത്യങ്ങളായിരുന്നു. ജീവിതകാലം മുഴുവൻ കഥകളെ പ്രണയിച്ച കക്കട്ടിലിനെ തേടിയെത്തിയത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ എണ്ണമറ്റ ബഹുമതികൾ. സർഗസമീക്ഷ, ഈ വഴി വന്നവർ, നാദാപുരം, ഇങ്ങനെയും ഒരു സിനിമാക്കാലം തുടങ്ങിയ ശ്രദ്ധേയ കൃതികൾ. കബറടക്കം വൈകിട്ട് 5 കക്കട്ടിൽ കണ്ടോത്ത് കുനി ജുമാ മസ്ജിദിൽ. രാഷ്ട്രപതി കേരളത്തിലേക്ക്. രാഷ്ട്രപതി പ്രണബ് മുഖർജി ഈ മാസം 27 കേരളത്തിൽ. കോഴിക്കോട്ടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന രാഷ്ട്രപതി കൊച്ചിയിൽ വിമാനമിറങ്ങി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. കോഴിക്കോട്ടെ UN സൈബർ പാർക്കിന്റെയും ജെൻഡർ പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് മടക്കം രാത്രിയോടെ. തുടരുന്ന ചോരക്കഥ. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭിന്നത മുറുകുന്നു. സിറിയയ്ക്ക് മേലുള്ള റഷ്യൻ വ്യോമാക്രമണത്തെ അപലപിച്ച് UNനും അമേരിക്കയും. ആക്രമണത്തിൽ സാധാരണക്കാരെ കൊന്നൊടുക്കിയത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമെന്ന് ലോകരാഷ്ട്രങ്ങൾ. എന്നാൽ വ്യോമാക്രമണത്തിൽ തങ്ങൾ ലക്ഷ്യമിട്ടത് സാധാരണക്കാരെയല്ല, IS ഭീകരരെയെന്ന് റഷ്യയുടെ മറുപടി. വെടിനിർത്തലുണ്ടായാലും അലപ്പോയ്ക്ക് ചുറ്റും ആക്രമണം തുടരുമെന്നും പ്രഖ്യാപനം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.